മുതലമട കൃഷിഭവന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി. നെൽകർഷകരാണ് സംഗമം സംഘടിപ്പിച്ചത്. കർഷകർ അളന്ന നെല്ലിന്റെ വില അപേക്ഷയിൽ കാണിച്ച അക്കൗണ്ടിൽ അനുവദിക്കുക, നെൽകർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കുക, നെല്ലിന്റെ വില വായ്പയായി അനുവദിക്കുന്ന രീതി അവസാനിപ്പിക്കുക, വിള ഇറക്കേണ്ട സമയം ആയതിനാൽ നെല്ലിന്റെ വില ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നെൽകർഷക പ്രതിഷേധ സംഗമം കൃഷിഭവന് മുന്നിൽ നടത്തിയത്. എ അരുൺ ഉദ്ഘാടനം ചെയ്തു. ലോൺ അപ്ലിക്കേഷൻ, ലോണായിട്ടാണ് നെല്ല് തരുന്നത്, പൈസ തരുന്നത്. ലോൺ അപ്ലിക്കേഷനിൽ നമ്മൾ അവർ പറയുന്ന നിബന്ധനകൾ പാലിച്ചുകൊണ്ട്, അതായത് 12 മാസം സമയം, ആ 12 മാസം സമയത്തിനകത്ത് ഗവൺമെൻറ് പൈസ കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ പലിശ സഹിതം പൈസ തിരിച്ചടയ്ക്കാമെന്നുള്ള ഒരു എഗ്രിമെൻറ്റിലാണ് നമ്മൾ അതിനകത്ത് എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ടാണ് ആ പൈസ പാസ്സാകുന്നത്. അത് ഏകദേശം 1 ആഴ്ച പിടിക്കും. വിജയേട്ടൻ പോയി അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ? വിജയേട്ടൻ ആദ്യം പോയി പറഞ്ഞു. അങ്ങനെ അപ്ലിക്കേഷൻ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് പൈസ കിട്ടുന്നത്. നമ്മുടെ ആവശ്യം അതല്ല. നമ്മൾ നമ്മുടെ മുതൽ കൊടുത്തിട്ടാണ് പൈസ ചോദിക്കുന്നത്. അപ്പോൾ ആ നെല്ലിൻ്റെ പൈസ നമ്മൾ നെല്ല് കൊടുത്തതിന് ഡയറക്റ്റായിട്ട് അക്കൗണ്ടിലേക്ക്, നമ്മൾ അപേക്ഷയിൽ കാണിച്ച അക്കൗണ്ട് നമ്പറിലേക്ക് തരിക. അത് ഏത് ബാങ്കും ആയിക്കോട്ടെ, നമ്മൾ കൃഷി അന്ന് സപ്ലൈക്കോ പറഞ്ഞ പ്രകാരം കേരള ബാങ്കിലേക്ക് 90% ആളുകളും നമ്മൾ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ആ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ ഈ 90% ആൾക്കാർ മാറി ഈ 3 ബാങ്കിലേക്ക് മാറ്റണം പറയുന്നത് നമുക്ക് ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ്. എൻ സേതു അധ്യക്ഷനായി, എം രാജുദ്ദീൻ, എ സി ഷെൽവൻ, ജി വിൻസെന്റ് എന്നിവർ പ്രസംഗിച്ചു.